ഇന്നലെ രാത്രിയാണ് പിന്നെ ഒരു 12 മണി കഴിഞ്ഞതിൻ്റെ ശേഷം 4 മണിയുടെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അത് ഈ ഇൻ്റെ ഐഡിയയിൽ ഈ ബാക്ക് സൈഡ് കൂടെയാണ് ഇത് പാർട്ടി വന്നിട്ടുള്ളത്. ഇത് ഒരാളല്ല, ആൾ രണ്ടാളുണ്ടാവണം. ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഈ ബാക്കിലുള്ള കിച്ചൻ്റെ ഡോർ തുറക്കാനും അവർ ശ്രദ്ധിച്ചു. പക്ഷേ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു പട്ട കൊടുത്തിട്ടുണ്ട്, അത് ഇട്ടതിൻ്റെ പേരിൽ അവർക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പിന്നെ അവർ മനസ്സിലായി ഇത് തുറക്കാൻ കഴിയില്ല എന്ന്. അപ്പോഴാണ് അവർ ഈ കിച്ചണിലെ ആ ജനാൽ, ആ ഗ്രില്ല് ഒരു പിന്നെ എന്തോ പാറ കമ്പിയുണ്ടോ എന്തോ വളച്ചിട്ട് ഒടിച്ചിട്ട് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർട്ടി കടന്നിട്ടുള്ളത്. സ്കെൽറ്റായിട്ടുള്ള ഒരാളായിരിക്കും, ഒരു കുറച്ചൊരു ഒരു ഒരു 70 ഒരു 50 55 കിലോ ഉള്ളവന് കിടക്കാൻ കഴിയില്ല. അതിലും കുറഞ്ഞൊരാൾക്ക് അതിൽ കൂടെ കിടക്കാൻ കഴിയുള്ളൂ. വളാഞ്ചേരി മങ്കിരിയിൽ വീട് കുത്തി തുറന്ന മോഷണം. 26 പവനോളം സ്വർണം മോഷണം പോയി. ഇരുമ്പളിയം മങ്കേരി പുഴയ്ക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. 26 പവനോളം സ്വർണമാണ് കവർന്നത്. മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ പ്രായമായവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അടുക്കളയുടെ ജനവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. 3 റൂമിലും ആള് കിടക്കുന്നുണ്ട്, 2 റൂമില്. 1 റൂമിലും ആളില്ല. അപ്പൊ പിന്നെ ഈ ബാക്ക് സൈഡിലെ ഈ കാണുന്ന ഈ ആ വാതിലാണ് പിന്നെ ഇവിടെ തുറന്നിട്ടുള്ളത്. അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. 2-3 സ്ഥലത്തായിട്ടായിരുന്നു ഇരുന്നത്. അത് ഏതായിരുന്നാലും ഒക്കെ പെറുക്കി. 2 പെൺകുട്ടികളെ 2 പാദസരം, മറ്റുള്ള ഒരു കൈച്ചെയിനും, അങ്ങനെ അങ്ങനെ ഒരു 10-26 പവൻ്റെ ഏതാണ്ട് കിട്ടി ഓലക്ക്. അത് ഓല് പിന്നെ ഇതിൽ വേറൊരു ഗുണമുണ്ട്. എന്താ വിചാരിച്ചാൽ ഇവിടെ ഈ സൈഡിൽ എവിടെ കളവ് കിടക്കാലും കളവ് കിടക്കാൻ പറ്റും. കാരണം അത് പരിചയമുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംബഡി ന്യൂസ് ഈ ഇവിടെ പിന്നെ അടുത്തുള്ള ഈ ലോക്കൽ ആൾക്കാരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ ഇത്ര കറക്റ്റായിട്ടത് ചെയ്യാൻ കഴിയില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ വന്നു ഈ ട്രെയിൻ ഇതിൽ കൂടെ പോകുന്ന ടൈം, ഇതിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എന്തെങ്കിലും ശബ്ദം നടന്നാൽ തന്നെ അറിയില്ല. ഈ വലിയ ട്രെയിനൊക്കെ സ്പീഡിൽ ഗുഡ്സൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പേരെന്നെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇത്ര ഒരു ജർക്കിങ് കാണും. അപ്പോൾ നമുക്ക് ഇവർക്ക് ഇതറിയില്ല, നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടൈമിൻ്റെ ഉള്ളിലാണ്, ബിറ്റ്വീൻ 2 അവറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, D4 ന്യൂസ്.